നമസ്കാരം. മഹാവിഷ്ണുവിനെ 10 അവതാരങ്ങളാണ് അല്ലേ? ഈ 10 അവതാരങ്ങളും ഒരു ചെറിയ പ്രദേശത്ത് മാത്രം അവതാരമൂർത്തികളായി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. തീർച്ചയായും നിങ്ങൾ ആ പ്രദേശവാസിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാമായിരിക്കാം. പക്ഷേ അതറിയാത്ത അല്ലെ അതിനെക്കുറിച്ച് അധികം കേൾക്കാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇതിനു മുൻപും തത്വമയി ന്യൂസ് ഇത് സംബന്ധിച്ച് തത്വമയി ടി വിയിൽ ഒരു പ്രോഗ്രാം ഇത് സംബന്ധിച്ച് ഒരു ആർട്ടിക്കിളും പ്രോഗ്രാമും ഒക്കെ നൽകിയിരുന്നു. പ്രേക്ഷകർ കണ്ടുകാണും എന്ന് വിചാരിക്കുന്നു. ഇതാ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു കഥ. 10 അവതാരങ്ങൾ, മഹാവിഷ്ണുവിൻ്റെ 10 അവതാരമൂർത്തികളും ഏതാണ്ട് ഒരേ പ്രദേശത്ത് ഒരു 5-6 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ 10 അവതാരങ്ങളെയും ഒരുമിച്ച് ഒറ്റ നേരം ദർശനം നടത്തുക എന്നുള്ളത് പുണ്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് സാധിക്കുകയും ചെയ്യും. അതിൻ്റെ കഥയാണ് ഇത്. വെറും 6 കിലോമീറ്ററിനുള്ളിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും പ്രതിഷ്ഠയുള്ള 10 ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലാണ്. എവിടെയാണ്? ദശാവതാര കഥകൾ പറഞ്ഞും കേട്ടും മതിവരാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ ദശാവതാര ക്ഷേത്രങ്ങളെല്ലാം ഒരു ചെറിയ ഒരു പ്രദേശത്തിനുള്ളിൽ ചുറ്റളവിൽ എന്നത് ആശ്ചര്യവും അതിലുപരി അതൊരു പുണ്യവുമാണ് എന്ന് പറയപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കാക്കൂർ എന്ന സ്ഥലത്താണ് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, അതുപോലെ നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിവരുടെ ഐതിഹ്യവും പവിത്രതയും നിറഞ്ഞു നിൽക്കുന്ന ദശാവതാരങ്ങൾ കുടികൊള്ളുന്ന മണ്ണ്. ജലസമൃദ്ധവും വറ്റാത്ത നീരുറവകളുമുള്ള പൊൻകുന്നുമലയുടെ താഴ്വാരങ്ങളിലാണ് ഈ ദശാവതാര ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നത് വളരെ പ്രത്യേകതയോടെ കാണേണ്ട കാര്യമാണ്. മാത്രമല്ല, കൽക്കിക്ക് ഒരു ക്ഷേത്രമുള്ളത് ഇതാണെന്ന് പറയപ്പെടുന്നു. ഇതിന് ഇതല്ലാതെ ഭാരതത്തിൽ അല്ലെങ്കിൽ വേറെ ക്ഷേത്രമുണ്ടോ കൽക്കിക്ക് എന്നുള്ള കാര്യം അറിയില്ല. മറ്റെല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കൽക്കി എന്ന അവതാരത്തിന്, അവസാന അവതാരമായ ഭഗവാന്റെ അവസാന അവതാരത്തിന് ക്ഷേത്രമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ആ അവതാരവും ആ അവതാരമൂർത്തിയെ കൂടി ഈ ഒരു പ്രദേശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൽക്കി വാഴുന്ന ഊര്, അതാണ് കൽക്കിയൂര് എന്നറിയപ്പെടുകയും പിന്നീട് അത് കാക്കൂരായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും തുടർന്നുണ്ടായ ആക്രമണത്തിൻ്റെ ഭാഗമായി മിക്ക ക്ഷേത്രങ്ങളും ഈ ഭാഗത്തൊക്കെ തകർക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഇവയിൽ മിക്കവയും തദ്ദേശീയരായ ഭക്തജനങ്ങളുടെയും ഹൈന്ദവ ഭക്തരുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തി വരികയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഒന്നും സഹായമില്ലാതെയാണ് ഈ 10 ക്ഷേത്രങ്ങളിലെയും പുനരുദ്ധാരണ പ്രവർത്തനവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും നടക്കുന്നത്. അത് നേരത്തെ ഒന്ന് പുനരുദ്ധാരണം നടത്തിയിരുന്നു. ഇത് പിന്നീട് വീണ്ടും അത് പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സ്യക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ പെരുമീൻപുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ 9-5 നിന്ന് 500 മീറ്റർ അകലെ പൊൻകുന്നുമലയുടെ താഴ്വരയിൽ മത്സ്യാവതാര ക്ഷേത്രം. മത്സ്യാവതാര രൂപിയായ ഭഗവാന്റെ അവതാര പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതിയും പത്നീ സമേതനായ ശാസ്താവുമുണ്ട്. ഇവിടെ വൈശാഖമാസത്തിൽ മീനൂട്ട ഉത്സവം വളരെ പ്രധാനമായി നടക്കുന്നു. കേരളത്തിലെ ദശാവതാര ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനം ഈ ഒരു ക്ഷേത്രത്തിനാണ്. അടുത്തത് കൂർമ്മം, ആമമംഗലം വിഷ്ണു ക്ഷേത്രം. ഈ പേരുകളെല്ലാം അങ്ങനെ തന്നെയാണ്, ആ അവതാരത്തിൻ്റെ പേരുമായി ചേർന്ന് വച്ചുകൊണ്ടാണ്. ബാലുശ്ശേരി റോഡിൽ 11-4 റോഡരികിലാണ് കൂർമ്മാവതാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ശ്രീകോവിലിൻ്റെ വശങ്ങളിലായി ഭദ്രകാളി, അയ്യപ്പൻ, ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗാ ഭഗവതി എന്നീ പ്രതിഷ്ഠകളുണ്ട്. മിഥുനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തി വരുന്നു. അതുപോലെ തന്നെ ആമവാദം എന്ന് പറയുന്ന രോഗം പിടിപെട്ടവർക്ക് ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ വഴിപാടുകൾ ചെയ്താൽ ഫലമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. വരാഹക്ഷേത്രം, പന്യംവള്ളി, വാര്യമഠം, ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ നന്മണ്ടയിൽ നിന്ന് കുറച്ചു മാറി പൊൻകുന്നുമലയുടെ കിഴക്കൻ ചെരുവിലാണ് കേരളത്തിലെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന വരാഹക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വട്ടത്തിലുള്ള ശ്രീകോവിലിൽ ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠയും ചുറ്റമ്പലത്തിന് പുറത്തായി ഗണപതിയുടെയും ഭഗവതിയുടെയും അയ്യപ്പന്റെയും ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട്. മീനമാസത്തിലെ കറുത്ത പഞ്ചമി നാളിലാണ് വരാഹമൂർത്തി അവതരിച്ചത്. ആ ദിനം അവിടെ പ്രധാനമാണ്. അടുത്തത് നരസിംഹക്ഷേത്രം, നടുവല്ലൂർ തൃക്കോയിക്കൽ ക്ഷേത്രമാണ്. പിന്നീട് വാമനക്ഷേത്രം, തീർത്ഥങ്കര വാമനക്ഷേത്രം ഈ നരസിംഹക്ഷേത്രത്തിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ പരശുരാമക്ഷേത്രം. പരശുരാമക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാക്കൂർ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന പറമ്പിലാണ് പരശുരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമക്ഷേത്രം, രാമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ കാവിൽ ബലരാമക്ഷേത്രം, ശ്രീകൃഷ്ണനായിട്ട് ഈന്താട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തുടർന്ന് കൽക്കി, വിഷ്ണു ഭഗവാന്റെ 10-ാമത്തെ അവതാരമായ കൽക്കിയുടെ ക്ഷേത്രത്തെക്കുറിച്ച് നാട്ടുകാർക്ക് രണ്ടഭിപ്രായമുണ്ട്. അതിൽ ഒന്ന്, പെരുമീൻപുറത്ത് നിന്ന് കുറച്ചകലെ അമ്പലപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു ചതുര കിണറുണ്ടായിരുന്നു, അവിടെയാകാം കൽക്കിയുടെ ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊന്ന്, കലിയുഗത്തിനൊടുവിൽ മാത്രമേ കൽക്കിയുടെ ക്ഷേത്രം സ്ഥാപിതമാവൂ എന്നൊക്കെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. രാമായണമാസത്തിൽ ഈ ദശാവതാര ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി സമീപമുള്ള ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഒരു ദിവസം തന്നെ ദർശനം നടത്താവുന്നതേയുള്ളൂ. 5-6 കിലോമീറ്റർ ചുറ്റളവിലുള്ളിലാണ്, പൊൻകുന്നുമലയുടെ താഴ്വാരത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും, പ്രദേശവാസികൾക്കും, ലോകം മുഴുവൻ ഉണ്ടാകട്ടെ. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ഒത്തുചേർന്ന് ഒരേ പ്രദേശത്ത് വസിക്കുക എന്നാൽ അത്ഭുതം തന്നെയാണ്, ആശ്ചര്യം തന്നെയാണ്. തീർച്ചയായും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.